നിന്ന് ഇന്ന് നമുക്ക് കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന്. ഇന്നലെ നമ്മുടെ തേപ്പ് പെട്ടി കുഞ്ഞുവന്തള്ളി ഇട്ട് രണ്ട് പങ്കായി പോയി. അപ്പൊ ഇന്ന് അത് കൊണ്ടുപോയി. എന്റെ വയറൊക്കെ പോയായിരുന്നു, അതെല്ലാം ശരിയാക്കി കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇത് കുടുംബശ്രീ എന്നുള്ള ചമ്മന്തിപ്പൊടി, അതെങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ എന്താ, ഓ മുത്തിൻ്റെ കൂട്ടുകാരനില്ലേ അപ്പു, അപ്പു പോവാ ഇന്ന്, ഇന്ന് വൈകിട്ട് പോവേ. അപ്പം ഈ സാധനങ്ങൾ പായ്ക്ക് ചെയ്ത് കുറച്ച് അവന് കൊടുത്തു വിടാനുണ്ട്. ഞാൻ കഴിക്കാൻ കൊണ്ടുപോയ പാത്രം, ഇത് ചുക്കുകാപ്പിയുടെ പൊടിയാണ്. ഇതും കുടുംബശ്രീയിൽ നിന്ന് ഒരു ചേച്ചി അവിടെ വന്ന, ആ ചേച്ചിയോടെ ചമ്മന്തിപ്പൊടി ചുക്കുകാപ്പിയുടെ പൊടിയും വാങ്ങിച്ചത്. പിന്നെ ഇത്, ഇത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുജി ചേച്ചി കൊണ്ടു തന്നതാണ്. സുജി ചേച്ചി നമ്മുടെ പത്തനംതിട്ട തന്നെ താമസിക്കുന്ന ചേച്ചി, ഇടയ്ക്ക് വഴി വരുമ്പോഴെല്ലാം എന്നെ വന്ന് കാണുകയും മിണ്ടുക ഒക്കെ ചെയ്യുവേ. അപ്പൊ ചേച്ചി ഇന്ന് വന്ന് എനിക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് പോയി. എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് എൻ്റെ സാരിയാണ് കേട്ടോ, അലക്കി തേക്കാൻ കൊടുത്തുവരുന്നതാണ്. നമ്മൾ ഓണത്തിന് കൊടുത്ത സാരി ഇപ്പോഴാണത്. അപ്പോ അതെ, സുജേച്ചി എന്തൊക്കെയാ കൊണ്ടു തന്നേന്ന് നോക്കട്ടെ. കഴിക്കാനൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നത്. സ്ലൈഡ്, മാല, വീണ്ടും സ്ലൈഡ്, ഹായ്, നല്ല രസമില്ലേ കുഞ്ഞി സ്ലൈഡ്. ടൈഗർ ബാം ഉണ്ട്, വാസലിൻ ഉണ്ട്, സോപ്പ്, ഇമ്പീരിയൽ ലെതറിന്റെ രണ്ട് സോപ്പ്, ഗാഡ്ലിയുടെ ഒരു സോപ്പ്, പിന്നെ നമ്മുടെ ആക്സ് ഓയില് എന്നും വേദന പറയുന്നതിനായിരിക്കും. പിന്നൊരു ബോഡി സ്പ്രേ, ഇതും പെർഫ്യൂം ആട്ടോ. അപ്പൊ സുചേച്ചിയുടെ അടുക്ക ഞാനൊന്ന് പോണോന്നൊക്കെ വിചാരിച്ചിരുന്നു. മുത്ത് വന്നപ്പം നേരത്തെ ഇടയ്ക്ക് വന്നപ്പം മുത്ത് വരുമ്പോ വരാം എന്നൊക്കെ വിചാരിച്ചിരുന്നേ കേട്ടോ, പക്ഷെ നടന്നില്ല. സുചേച്ചിയുടെ മൂത്ത മോന്റെ പേരും മുത്തെന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോ മുത്തിന് നമുക്ക് ഇതിന്റെ രണ്ട് സോപ്പൊക്കെ കൊടുത്തുവിടാം അല്ലേ, സോപ്പും മുത്തിന് കൊടുത്തുവിടാം, ഈ പെർഫ്യൂമും കൊടുത്തുവിടാം അല്ലേ. ഇത് ഞാൻ എടുക്കുക കേട്ടോ. അപ്പൊ ഇത്തരം സാധനങ്ങൾ സുജേച്ചി കൊണ്ട് തന്നതാണ്. പിന്നെ ഞാൻ മുത്തിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിച്ചു. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ. ഇത് പാല്, ടൈം പാസിന്റെ ബിസ്ക്കറ്റ്, ഇത് മുത്തിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മേടിച്ചു. ഒന്ന് എനിക്ക് വേണം, ഒന്ന് മുത്തിന് കൊടുത്തു വിടാന്ന് വിചാരിച്ച്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, കാരണം അപ്പോൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പൊ അതിലധികം ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത്, അതുകൊണ്ടെല്ലാം കുറേശ്ശെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ, നമുക്കൊരു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നതാണ്, ഷോക്കുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ അന്നേരം റെഡി ആക്കി എടുക്കണം. ഇതൊക്കെ അവിടുന്ന് മേടിച്ചു, ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്, ഒരു പക്കാവട പോലത്തെ ഒരു സാധനം. പിന്നെ കപ്പലുണ്ട്, ഇത് ഞാൻ പറഞ്ഞില്ല. എന്ത് സാധനമെന്ന് എനിക്കറിയത്തില്ല, എല്ലാം എരിവൊക്കെയുള്ള സാധനങ്ങളാണ്. ഉറപ്പ് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നുമില്ല എന്ന് ഇപ്പോഴും പറഞ്ഞു. പിന്നെ ഇത് മിക്സ് ആട്ടോ, ഇത് മധുരം ഉള്ളത് കൊണ്ട് എരിയുള്ളത് കൊണ്ട്. ഒരു പാക്കറ്റ് മുറുക്കും, പിന്നെ ഡ്രൈ സാധനം, അതായത് മസാല വെച്ച് നമ്മൾ ഈ സമോസ പോലെ ഉണ്ടാക്കത്തില്ല അതാട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടി, അച്ചാറുണ്ടായിരുന്നു പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു, അച്ചാർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ അപ്പു എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട്, അപ്പൊ എല്ലാം കൂടെ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നേ. അപ്പം ഇതെല്ലാം ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് അവിടെ അപ്പുവിൻ്റെ അടുക്ക കൊണ്ട് കൊടുത്തിട്ട് വേണം മോനിക്കുട്ടിനെ വിളിക്കാൻ പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജാനിക്കുട്ടിലൂടെ കയറാതെ ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ എൻ്റെ പ്രിയങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്നോട് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു,
ഡ്രസ്സിന്റെ വീഡിയോ മറ്റേ ചാനലിൽ ഇട്ടുകൂടാ, ഇതിനകത്ത് സാധാരണ മറ്റേ ചെയ്യുന്ന വീഡിയോസ് മതിയായിരുന്നു. അമ്മക്കിളിയിലാണ് എൻ്റെ കൂട്ടുകാരെല്ലാം ഉള്ളത്, നിങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെയാണുള്ളത്. അപ്പം ഞാൻ അവിടെ വീഡിയോ ഇടുന്നുണ്ട് എന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും വീഡിയോ ഇടുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം 2.4K സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം ആ ചാനലിനനുസരിച്ച് അതനുസരിച്ച് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലും വീഡിയോസ് ഇടുന്നത്. ഇവിടെയും വീഡിയോസ് ഇടണം, എന്നാലേ ഞങ്ങൾ കാണുന്നുള്ളൂ. നെക്സ്റ്റ് മിക്കപ്പോഴും കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ പോലെ ഒരു വീഡിയോ ഇവിടെയും ജസ്റ്റ് ഒന്ന് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് അമ്മക്കിളിയിലാണ്. അവിടെ നമ്മൾ ഫാമിലി വ്ളോഗ്സ് ഒന്നും ഇടുന്നില്ല, അവിടെ ഡ്രസ്സിൻ്റെ മാത്രമാണ്. അപ്പോൾ അവിടെ ഞാൻ നമ്മുടെ ഇവിടുത്തെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പിന്നെ കുക്കിങ്ങും നമ്മുടെ ഫാമിലി വീഡിയോസ് ഒന്നും നെസ്റ്റിലുണ്ടാവില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അമ്മക്കിളിയിൽ എൻ്റെ വിശേഷങ്ങളെല്ലാം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ഇടുന്നത് കേട്ടോ, നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ ഒരുപാട് പേരുണ്ട്, നെസ്റ്റ് കിട്ടാത്തവരുണ്ട്, ലിങ്ക് കൊടുത്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്നും വീഡിയോസും നോട്ടിഫിക്കേഷനൊന്നും വരാത്തവരുള്ളത് കൊണ്ടാണ് ഇവിടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിലൊരു ഇറിറ്റേഷൻ തോന്നരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിതൊരു ബിസിനസ് ചെയ്യുന്നതാണ്, ഒരാളെങ്കിലും ഒരാൾ ഒരു ഓർഡർ കിട്ടുക എന്നുള്ളത് നമ്മളെ വരുമാനത്തിന് വേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അവിടെയും പറയുന്നത് കാണാതെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ഒന്ന് പാക്ക് ചെയ്ത് അപ്പൂൻ്റെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരാം കേട്ടോ. സുചേച്ചി കൊണ്ടു തന്ന സാധനങ്ങൾ ഇതൊക്കെ ആട്ടോ. ഇതിനകത്തൊന്ന് സോപ്പും സ്പ്രേയും വാസ്ലിനും ഒക്കെ നമുക്ക് മുത്തിന് കൊടുത്തുവിടാം. പിന്നെ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കട്ടെ. പാക്കിങ്ങിൻ്റെ കവർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതിനകത്ത് ഒന്നുകൂടി ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. കൊണ്ടുപോകാൻ ഒക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കൊണ്ടുപോയി നോക്കട്ടെ. ചുക്ക് കാപ്പിയുടെ പൊടിയും ചമ്മന്തിപ്പൊടി എന്തായാലും അത്യാവശ്യം കൊടുത്തുവിടാം എന്ന് വിചാരിച്ചിരിക്കുക. ബാക്കിയൊക്കെ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. എല്ലാം പാക്ക് ചെയ്തു, ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഇനി ഞാനിത് കൊണ്ടുപോയി കൊടുത്ത് മോനിക്കുട്ടനെ വിളിച്ച് വരാം. ഇത്ര ഇത് കൊണ്ടുപോകാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല, നോക്കാം. അവിടെ ചെന്ന് വെയിറ്റ് വല്ലതും കൂടുതലാണെങ്കിൽ കുറച്ചേക്ക് കൊണ്ടുപോരാ. കൊടുത്തിട്ട് മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ചോറ് ഇരിപ്പുണ്ട്, മോരിയറിയുണ്ട്. പിന്നെ ഞാനൊരു മുട്ട വറക്കാം എന്ന് വിചാരിച്ചാണ്, ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ച, പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല. വേറെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാവുണ്ട്. ഇപ്പം വരാം. സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. മോനിക്കുട്ടനെ ട്യൂഷന് വിളിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു. ഞാൻ പറഞ്ഞില്ല അപ്പു ഫ്ലൈറ്റിനാണ് പോകുന്നത്, അതുകൊണ്ട് അധികം ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ലേ. ഞാൻ രാവിലെ മുത്താണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു സ്നാക്സ് ഒന്നും ഇല്ല, വൈകിട്ട് ചായ കുടിക്കുമ്പോൾ കഴിക്കാനെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച സ്നാക്സ് എന്തെങ്കിലും കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതെല്ലാം കൂടി അപ്പുന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചമ്മന്തിപ്പൊടിയും സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇനി പാഴ്സൽ അയക്കാമെന്ന് വിചാരിച്ചു. അവിടുന്നും കുറേ സാധനങ്ങൾ അപ്പുവിന് കൊണ്ടുപോകാൻ എടുത്തു വെച്ചത് അവിടെ മാറ്റി വെച്ചേക്കുന്നു, നട്സും കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് മറ്റന്നാളിൽ, നാളെ ഇപ്പോൾ അവർ അപ്പുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പുവും അച്ഛനും കൂടിയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് അപ്പുവിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവർ എയർപോർട്ടിൽ പോകുന്നത് കൊണ്ട് നാളത്തേക്ക് പാഴ്സൽ അയക്കാൻ പറ്റത്തില്ല. മറ്റന്നാളിൽ അപ്പുവിൻ്റെ അഡ്രസ്സിൽ പാഴ്സൽ അയക്കാം. അപ്പോൾ ഈ സാധനങ്ങളും കൂടി ഒന്നിച്ച് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചേക്കുന്നു, കുറച്ച് ബാക്കിയുള്ള എല്ലാം കൂടെ. പിന്നെ കേടാവുന്നതായിട്ട് ഞാൻ ഇനി കൊണ്ടുപോയിരുന്നു, അവിടെയും കുറച്ച് കൊടുത്ത് നെയ്ത്. ഇത് ചിലപ്പം മറ്റന്നാളത്തേക്ക് അങ്ങ് കേടായി പോകും ഇത്. അത് ഞാൻ ഇത് പൊട്ടിച്ച് അവിടെയും കുറച്ച് കൊടുത്ത് ഞാനും എടുത്തുകൊണ്ട് പോയിരുന്നു. എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ, ആർക്ക് കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു, അവരെന്തെങ്കിലും കഴിച്ച് അപ്പം എന്നോട് പറഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞത്. പക്ഷെ എന്തോ ചെയ്യാനാ, മറ്റന്നാളത്തേക്ക് കേടായി പോയാൽ ഉണ്ട് അല്ല. പിന്നെ ഇനി ഒന്ന് ദീപാവലിയുടെ അവധിയുണ്ട് 4 ദിവസം. പക്ഷെ ഇങ്ങോട്ടൊന്ന് വരണമെങ്കിലും ദീപാവലിയുടെ സീസൺ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ്, അതോ വന്നാലും 1 ദിവസം ഇങ്ങോട്ടും 1 ദിവസം അങ്ങോട്ടും, പിന്നെ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവൻ മടിക്കുന്നത്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അത് പാഴ്സൽ അയക്കാനേ പറ്റത്തുള്ളൂ. ഞാനെന്ന് അപ്പോൾ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. പിന്നെ അപ്പുവിൻ്റെ അമ്മായി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്, അശ്വതി കേട്ടോ. അപ്പോൾ അശ്വതിയും അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുക്ക വന്ന് മിണ്ടി ഫോട്ടോ ഒക്കെ എടുക്കും. അമ്മ ഇങ്ങോട്ട് വന്നില്ല, അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. ഞാനും അപ്പോഴത്തേക്ക് ഫ്രഷായി വരാം. ഇത് അപ്പുവിൻ്റെ അമ്മ അപ്പുവിന് കൊടുത്തു വിടാൻ വേണ്ടി മിച്ചർ ഉണ്ടാക്കിയായിരുന്നേ. അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ട് ചെന്നപ്പം എനിക്കിച്ചിരി തന്നതാണ് കഴിക്കാൻ.
നല്ല മിച്ചറ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഞായറാഴ്ച ഇവിടെ വന്നായിരുന്നേ. അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്ത് പാട്ടൊക്കെ ഇട്ട് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറേ പേര് ഒരുപാട് സന്തോഷം തോന്നി, എല്ലാവരെയും കൂടെ കണ്ടപ്പം കുറേ സന്തോഷമായി എന്ന് പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നവരൊക്കെ ആയിരിക്കാം, ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ മാമന്, മാമി, അമ്മ, പിന്നെ ആങ്ങളയുടെ ഭാര്യയും മക്കളും, അത്രയാണ്, അത്രയും പേരാണ് അന്ന് ഇവിടെ വീഡിയോയിലുള്ളത് കേട്ടോ. അമ്മമ്മയെ വിളിച്ചോണ്ട് വരട്ടെ. മോനിക്കുട്ടൻ പോയി. മോനിക്കുട്ടൻ അമ്മമ്മയുമായിട്ട് ഇടയ്ക്ക് പിണങ്ങിയായിരുന്നു. പിണങ്ങി എന്തുവാ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ രണ്ടുപേരോടുള്ള വിഷയം അവരങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് വന്ന ഉടനെ എന്നോട് പറഞ്ഞു, അമ്മമ്മ ഇന്ന് വരുത്തില്ല, അമ്മമ്മ ഇന്ന് വരുത്തില്ല. ഇപ്പൊ എന്നിട്ട് അമ്മമ്മയെ വിളിക്കാൻ പോവാം. ഓ എനിക്കറിയാമല്ലോ. വേണ്ട, ടോർച്ച് മാത്രം മതി, ഫോൺ ഓൺ ആക്കേണ്ട ആവശ്യം. ഈ ടോർച്ച് അടിച്ചുകൊണ്ട് ഫോൺ അവിടെ പോയിട്ടുണ്ടല്ലോ. അമ്മ ഇറങ്ങി വരുന്നിടം വരെ അമ്മ മതിലേ റോഡിന്റെ സൈഡിൽ മതിലിനവിടെ നിൽക്കുക. വീട്ടിൽ പോകണം. ലൈറ്റ് ഇട് റോഡിലത്തെ. അമ്മ മത്തി മേടിച്ചു, കറി വെച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും ചേട്ടാ. അപ്പൊ നമുക്ക് അപ്പോഴത്തേക്ക് ചോറണം. അമ്മ വന്നിട്ട് ചോറണം. ഓരിയറി മുട്ട ഉറക്കണമെന്ന് വിചാരിച്ച ഞാൻ എടുത്തായിരുന്നു. പക്ഷെ ഇനിയിപ്പം മീനുള്ളപ്പം മുട്ട വേണ്ടല്ലോ. വൈകിട്ട് അവിടെ ചായ കുടിക്കാൻ നേരത്തെ എനിക്കൊരു പരിപ്പുവട കഴിക്കണം. അതായത് ഒരു പരിപ്പുവട മേടിച്ചു, അതിൻ്റെ പങ്കായി വാങ്ങിക്കുവേ. ഭയങ്കര ആഗ്രഹത്തിൽ മേടിക്കും, രണ്ട് മൂന്നെണ്ണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ മേടി. ഒന്നിൻ്റെ പകുതി കഴിക്കുമ്പോഴേ എനിക്കങ്ങ് മതിയാവും. അതിനെപ്പോഴും അവരെന്നെ വഴക്ക് പറയും, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ കൊതി പറയും. മേടിച്ച് കഴിയുമ്പം അറ്റവും മൂലയും മാത്രം കഴിക്കും. ഇഷ്ടമുള്ള മണമാ, ചില മണം എനിക്ക് തലവേദന എടുക്കും. നല്ല രസമുണ്ട് കുക്കിയല്ലേ. അമ്മമ്മയും മോനും കൂടെ വരുന്നുണ്ട് കേട്ടോ, വെട്ടമൊക്കെ കാണാം. എന്തുവാ നമുക്ക് ചോറുണ, ചോറിച്ചിട്ട് വെന്ത് അങ്ങ് പോയി. എനിക്ക്
ഇത്രയും ചോറ് വെന്തിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ പാവയ്ക്ക ഇച്ചിരി കൂടെ ഉണ്ട്, അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു ഫ്രിഡ്ജിൽ, അത് ഇച്ചിരി എടുക്കും. പാവയ്ക്ക വറുത്തത്, പിന്നെ മത്തിക്കറി, കുഞ്ഞുമത്തി കറി വെച്ചത് കേട്ടോ. ഇനി ഇച്ചിരി മോരുകറിയും കൂടെ ഒഴിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.